നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സിജി ജനാർദ്ദനാണ്. കേരള നിയമസഭ ചരിത്രത്തിൽ ആദ്യമായി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ നിയമസഭാംഗമാണ് സിജി ജനാർദ്ദനൻ. അപ്പോൾ കേരള നിയമസഭയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച മന്ത്രി മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കറാണ്. അദ്ദേഹത്തിന് എതിരെ പ്രമേയം അവതരിപ്പിച്ചത് പി കെ കുഞ്ഞായിരുന്നു. ഇവിടെ എന്താ പറയുന്നത്? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആദ്യ നിയമസഭാംഗമാണ്. ക്വസ്റ്റ്യൻ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ നിയമസഭാംഗമാണ് സി ജി ജനാർദ്ദനൻ. സി ജി ജനാർദ്ദനൻ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് എം വി രാഘവൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തിയാരാണ്? എം വി രാഘവൻ. ഫസ്റ്റ് പറഞ്ഞതാണ് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ നിയമസഭാംഗമാണ് സി ജി ജനാർദ്ദനൻ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തി ആരാണ്? എൻ വി രാഘവനാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം പാറശ്ശാല, വടക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരം. തെക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം പാറശ്ശാല, വടക്കേ അറ്റത്തുള്ളത് ഏതാണ്? മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല ഏതാണ്? വയനാടാണ്. കേരളത്തിലെ കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല, കേരളത്തിലെ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല ഏതാണ്? വയനാട്. കേരളത്തിൽ തെക്കേറ്റത്തുള്ള നിയമസഭാ മണ്ഡലം പാറശ്ശാല, വടക്കേറ്റത്തുള്ള നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം, ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല ഏതാണ്? വയനാട്. നെക്സ്റ്റ്, ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്ന വനിതാരാണെന്ന്. ഏറ്റവും കുറച്ചു കാലം കേരളത്തിൽ നിയമസഭാ അംഗമായിരുന്ന വനിതയാണ് റേച്ചൽ സണ്ണി പനവേലി. റേച്ചൽ സണ്ണി പനവേലിയാണ് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം നിയമസഭാ അംഗമായിരുന്ന വനിത. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന വനിതയാണ് കെ ആർ ഗൗരിയമ്മ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന വനിത കെ ആർ ഗൗരിയമ്മ. കുറച്ചു കാലം ആരാണ്? റേച്ചൽ സണ്ണി പനവേലി. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന വ്യക്തി ആരാണ്? കെ എം മാണിയാണ്. ഏറ്റവും കുറച്ചു കാലം ആരാണ്? സി ഹരിദാസ് ആണ്. വനിത എന്നെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഗൗരിയമ്മ, ഏറ്റവും കുറച്ചു കാലം റേച്ചൽ സണ്ണി പനവേലി. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം, മൊത്തം 7 തവണയാണ് രാഷ്ട്രപതി ഭരണം. അതിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് 1956 മാർച്ച് 23 മുതൽ 1957 ഏപ്രിൽ 4 വരെയാണ്. 56 മാർച്ച് 23 മുതൽ 57 ഏപ്രിൽ 4 വരെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ രാജ്യസഭാംഗമായ വ്യക്തിയാണ് ബി വി അബ്ദുള്ള കോയ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ രാജ്യസഭാംഗമായ വ്യക്തിയാണ് ബി വി അബ്ദുള്ള കോയ. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം വന്നത് 1956 മാർച്ച് 23 മുതൽ 57 ഏപ്രിൽ 4 വരെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ രാജ്യസഭാംഗമായ വ്യക്തിയാണ് ബി വി അബ്ദുള്ള കോയ. ദ്വയാംഗ മണ്ഡലം ഉണ്ടായിരുന്നു നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. കേരള നിയമസഭയിൽ ഒന്നാം കേരള നിയമസഭയിൽ 102 ഏകാംഗ മണ്ഡലം, പിന്നെ 12 ദ്വയാംഗ മണ്ഡലങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ദ്വയാംഗ മണ്ഡലം നിർത്തലാക്കിയത് 1965 1965 ദ്വയാംഗ മണ്ഡലങ്ങൾ നിർത്തലാക്കിയത്. 1995 മറ്റൊരു പ്രാധാന്യത്താണ് ഇലക്ഷൻ നടന്നെങ്കിലും നിയമസഭ നിലവിൽ വരാത്ത വർഷം ഏതാണ് കേരളത്തിൽ? 1965 ആണ്. ആ വർഷം തന്നെയാണ് ദ്വയാംഗ മണ്ഡലങ്ങൾ നിർത്തലാക്കിയത്. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട നിയമസഭയാണ് 4th നിയമസഭ. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട നിയമസഭ ഏതാണ്? 4th നിയമസഭയാണ്. ഏറ്റവും നീണ്ടകാലം ചുമതല വഹിച്ച നിയമസഭയും 4th നിയമസഭയാണ്. 70 മുതൽ 77 വരെ സി അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി. അപ്പം ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട നിയമസഭയാണ് 4th. ദെൻ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കാലം നീണ്ടകാലം ചുമതല വഹിച്ചതും 4th നിയമസഭയാണ്. അപ്പം നോക്കിയേ, കേരളത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ വ്യക്തിയാണ് സി ജി ജനാർദ്ദനൻ. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് എം വി രാഘവൻ. നെക്സ്റ്റ്, കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം പാറശ്ശാല, വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം, ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് വയനാട്. അടുത്തത് പറഞ്ഞു, ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭാംഗമായിരുന്ന റേച്ചൽ സണ്ണി പനവേലി. അതായത് ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭാംഗമായ വ്യക്തിയാണ് സി ഹരിദാസ് ആണ്, 10 ദിവസമാണ്. ഏറ്റവും കൂടുതൽ കാലം ആരായിരുന്നു? കെ എം മാണി. വനിത ചോദിച്ചു കഴിഞ്ഞാലാണ് കെ ആർ ഗൗരിയമ്മ. ആദ്യമായിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം 1956 മാർച്ച് 23 മുതൽ 57 ഏപ്രിൽ 4 വരെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ രാജ്യസഭാംഗമായ വ്യക്തിയാണ് ബി വി അബ്ദുള്ള കോയ. നെക്സ്റ്റ്, ദ്വയാംഗ മണ്ഡലങ്ങൾ കേരളത്തിൽ നിർത്തലാക്കിയത് 1965. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ട നിയമസഭയാണ് 4th തന്നെയാണ്. ഈ 4th നിയമസഭയാണ് ഏറ്റവും നീണ്ടകാലം ചുമതല വഹിച്ച നിയമസഭയും. ഓക്കെ, 70 മുതൽ 77 വരെ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത പാട്ടോട് നോക്കാം. അടുത്തത്, ഏറ്റവും കുറച്ചു കാലം ചുമതല വഹിച്ച നിയമസഭ ഏതാണെന്ന്. 6th നിയമസഭയാണ് ഏറ്റവും കുറച്ചു കാലം ചുമതല.
ചുമതല വഹിച്ച നിയമസഭ 1980 മുതൽ 82 വരെ. ഏറ്റവും നീണ്ട കാലം ചുമതല വഹിച്ചത് ഏത് നിയമസഭയാണ്? നാലാം നിയമസഭയും കുറച്ചു കാലം ആറാം നിയമസഭയുമാണ് ചുമതല വഹിച്ചത്. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന നിയമസഭ അഞ്ചാം നിയമസഭയാണ്. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന നിയമസഭ ഏതാണ്? അഞ്ചാം നിയമസഭയാണ്. ഏറ്റവും നീണ്ട കാലം ചുമതലയേറ്റത് നാലാം നിയമസഭ, ഏറ്റവും കുറച്ചു കാലം ആറാം നിയമസഭ, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നത് അഞ്ചാം നിയമസഭ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ടി എ മജീദ് ആയിരുന്നു. പബ്ലിക് വർക്ക്സ് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ടി എ മജീദ് ആണ് ആദ്യ മന്ത്രിസഭ എം എസ് മിനിസ്ട്രിയിലെ പ്രായം കുറഞ്ഞ മിനിസ്റ്റർ. പ്രായം കൂടിയ മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ എ ആർ മേനോനാണ്. ഡോക്ടർ എ ആർ മേനോനാണ് ആദ്യ മന്ത്രിസഭയിലും പ്രായം കൂടിയ വ്യക്തി. ആദ്യ നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ പട്ടം താണപ്പിള്ളയാണ്. നിയമസഭ ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ ചോദിച്ചു ഡോക്ടർ എ ആർ മേനോൻ. മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ടി എം മജീദ് ആയിരുന്നു. ഒന്നാം മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ടി എം മജീദ്. ഒന്നാം നിയമസഭയിലെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു ചോദിച്ചാൽ വി കൃഷ്ണമൂർത്തി. ഒന്നാം നിയമസഭയിലെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? വി കൃഷ്ണമൂർത്തി ആയിരുന്നു ഒന്നാം നിയമസഭയിലെ ആദ്യ സെക്രട്ടറി. അപ്പൊ ഏറ്റവും കുറഞ്ഞ കാലം ചുമതല വഹിച്ച നിയമസഭ ആറാം നിയമസഭ, 82 വരെ. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന നിയമസഭ അഞ്ചാം നിയമസഭ. ഏറ്റവും ആദ്യ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിനിസ്റ്റർ ആരായിരുന്നു? ടി എം മജീദ് ആണ്. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏതാണ്? പൊതുമരാമത്ത്. ആദ്യ നിയമസഭയിലെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? വി കൃഷ്ണമൂർത്തി ആയിരുന്നു. നെക്സ്റ്റ്, ഏറ്റവും നീളം കൂടിയ നിയമസഭാ സമ്മേളനം. ആദ്യത്തെ നിയമസഭാ സമ്മേളനം അതിന് ആദ്യ യോഗമായിരുന്നു, 72 ദിവസമാണ്. ഏറ്റവും നീളം കൂടിയ നിയമസഭാ സമ്മേളനം ഏതാണ്? ആദ്യ യോഗം, 72 ദിവസം. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികളാണ് പട്ടംതാണപ്പിള്ള, സി കേശവൻ, ടി എം വർഗീസ്. പട്ടംതാണപ്പിള്ള, സി കേശവൻ, ടി എം വർഗീസ് എന്നിവരാണ് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. ആരാണ്? പട്ടംതാണപ്പിള്ള, സി കേശവൻ, ടി എം വർഗീസ്. ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. ഏറ്റവും കുറച്ചു കാലം ചുമതലയേറ്റ നിയമസഭയാണ് ആ നിയമസഭ. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുടെ നിയമസഭയാണ് അഞ്ചാം നിയമസഭ. ആദ്യ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിനിസ്റ്റർ ആയിരുന്നു ആരായിരുന്നു? ടി എം മജീദ് ആണ്. പ്രായം കൂടിയത് ഡോക്ടർ എ ആർ മേനോൻ ആയിരുന്നു. ഒന്നാം നിയമസഭയിലെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? വി കൃഷ്ണമൂർത്തി. നെക്സ്റ്റ്, ഏറ്റവും നീളം കൂടിയ നിയമസഭാ സമ്മേളനം ആദ്യത്തെ യോഗമായിരുന്നു, 72 ദിവസമായിരുന്നു. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് പട്ടംതാണപ്പിള്ള, സി കേശവൻ, ടി എം വർഗീസ്. അപ്പോൾ നമ്മൾ കേരള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ വിഷയം കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ കേരള പൊളിറ്റിക്സ് ഒരുവിധം നമ്മൾ എല്ലാ പോയിന്റുകളും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ നോട്ടിനോട് കൂടി ചേർത്ത് വയ്ക്കുക. മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.